ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ ഞാൻ തന്നെ പിഗ്മെൻറ്റേഷന് വേണ്ടി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുൾ കിട്ടിയിട്ടുള്ള നല്ല പാക്കുകളും ഉണ്ട് അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ നല്ലൊരു ക്ലെൻസിങ്ങും അതുപോലെ തന്നെ നല്ലൊരു പാക്കുമാണ് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന പിഗ്മെൻറ്റേഷന് നല്ല റിസൾട്ട് കിട്ടുന്ന ആഴ്ച കൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായും ഭേദമാവുന്ന ഒരു പാക്കും ഒരു ക്ലെൻസിങ്ങും അപ്പോൾ ആദ്യം ക്ലെൻസിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ലിക്വറായി അല്ലെങ്കിൽ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി അതിനെ മിക്സ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാച്ചാത്ത നോർമൽ ടെമ്പറേച്ചറുള്ള ഫ്രിഡ്ജ് വെച്ച് തണുത്ത പായാലും പ്രശ്നമില്ല പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുന്ന ഒരു നമ്മൾ പിഗ്മെൻറ്റേഷനുള്ള ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും ഫുൾ മുഖത്തായിട്ട് അപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ എഫക്റ്റഡ് ഏരിയയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഉണ്ടായ കളർ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ ഒരൊറ്റ യൂസിൽ തന്നെ ഈ ഒരു ക്ലെൻസിങ് പാല് നമുക്കറിയാം നമ്മൾ തൈരിൻ്റെയൊക്കെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അതൊക്കെ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയവരുമുണ്ട് തൈര് പോലെ തന്നെ പിഗ്മെൻറ്റേഷന് വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പാലും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എഫക്റ്റ് ആയിട്ടുള്ള ഭാഗത്തു മാത്രം ഒന്ന് പുരട്ടി കൊടുക്കുക അപ്പം അടുത്തൊരു പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം വരാനുണ്ട് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറന്നു പോകരുത് അപ്പോൾ അടുത്ത പാക്കിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് അതായത് പൊട്ടറ്റോ ഇതിൽ രണ്ടിനെയും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തൊലിയൊക്കെ മാറ്റി തക്കാളിയുടെ തൊലി മാറ്റേണ്ട പൊട്ടാറ്റോയുടെ തൊലിയൊക്കെ മാറ്റി ഇത് ചെറിയതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പായിട്ട് മിക്സിയുടെ ചാറ് എരിവൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതായിരിക്കണം അതിനോടൊപ്പം തന്നെ തക്കാളിയേയും ഇതുപോലെ മുറിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഐറ്റമാണ് നമ്മുടെ അരിപ്പൊടി ഞാനിവിടെ ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മിക്സ് ചെയ്ത് അരയാനാവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ഇനിയിപ്പോൾ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പച്ചവെള്ളം ഉപയോഗിച്ച് അരച്ചെടുത്താൽ മതി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കരുതിയും വിഷമിക്കേണ്ട കാര്യമില്ല ഇതിനെ നമുക്ക് ഫ്രിഡ്ജിൽ ഏഴ് ദിവസം വരെ സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലാണ് അടച്ചുള്ള പാത്രത്തിൽ നമുക്ക് ഏഴ് ദിവസം വരെ ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹൈസ് ക്യൂബ് ഉണ്ടാക്കുന്ന ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യം ലിക്വറൈസ് പൗഡറും മിൽക്കും കൂടെ ചേർത്താൽ അത് ഡെയിലി ഡെയിലി തന്നെ ഉണ്ടാക്കണം അത് ഉപയോഗിച്ച് മുഖത്ത് സ്ക്രബ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാൻ അനുവദിച്ച് അതിനുശേഷം കഴുകി കളഞ്ഞതിന് ശേഷം ഇതിൽ നിന്നും പാക്ക് അപ്ലൈ ചെയ്യാം ഇനിയിപ്പം നമ്മൾ ഐസ് ക്യൂബാക്കാണ് വെച്ചേക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഓരോ ഐസ് ക്യൂബ് എടുത്ത് ലിക്വിഡൈസ് കൊണ്ട് വൃത്തിയാക്കിയ സ്കിന്നിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഐസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം ഉപയോഗിക്കുകയും ചെയ്യാം ഇനി ഐസ് ക്യൂബ് ആക്കിയില്ല എങ്കിൽ പോലും ഒരു പാത്രത്തിൽ അടച്ചു വച്ചേക്കുകയാണെങ്കിൽ കേടാവുന്നില്ല ഏഴ് ദിവസം വരെയൊക്കെ വലിയ വ്യത്യാസം ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ആദ്യം ലിക്വിഡ്സ് ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുന്നത് ഐസ് ക്യൂബ് അലിഞ്ഞ് നമുഖത്തെല്ലാം നല്ല പറ്റിപ്പിടിച്ച് ഒന്ന് ഉണങ്ങാനായിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വിട്ടേക്കുക അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക ആ കഴുകി കളഞ്ഞതിന് ശേഷം റോസ് വാട്ടർ അപ്ലൈ ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഇതും ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്